ഞാനിത് വളരെ പറയുന്നുള്ളൂ പറയുന്നുള്ളൂട്ടോ ഞങ്ങളൊന്നും ഉറങ്ങിയിട്ടില്ല ആക്ച്വലി ആ മൂന്ന് മാസം ഏറ്റവും ഇമ്പോർട്ടന്റ് ഹൗ യു ബിഹേവ് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ബി കോൺഫിഡന്റ് ഇനഫ് ഒരാളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ നിങ്ങൾ പ്രെസന്റ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചില ആൾക്കാർ എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് പോകുന്ന ആൾക്കാരുണ്ട് ചിലർ ഇതിനെപ്പറ്റി നന്നായിട്ട് പഠിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട് സോ ബേസിക്കലി ക്യാബിൻ ഗ്രൂവിന് കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട് ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഇന്റർവ്യൂവിന് പോയിട്ട് ക്രാക്ക് ചെയ്യാനുള്ള ഹിന്ദി എങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് പറക്കുക എന്നുള്ളതല്ലേ പക്ഷികളെ പോലെ പറക്കുക ചെറിയ ക്ലാസ് തൊട്ട് നമ്മുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ആദ്യം പറയാം ഒന്നിക്കിൽ ഒന്ന് പൈലറ്റ് ആവണം എന്ന് പറയും അല്ലെങ്കിൽ എയർ ഹോസ് എയർ ഹോസസ്സാണെന്ന് പറയും അല്ലെങ്കിൽ ഒരു ക്യാബിൻ ക്രൂ മെമ്പർ ആണെന്ന് പറയും അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴും ഇങ്ങനെ ഫ്ലൈ ചെയ്തതിനെ കുറിച്ചാണ് അപ്പോൾ ആ പ്രൊഫഷൻ ആ മേഖലയെക്കുറിച്ചാണ് ഇന്ന് കരിയർ വില്ലേജ് ചർച്ച ചെയ്യുന്നത് എയർ ഹോസ്റ്റസ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷൻ ആ മേഖല അതിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്താണ് അതിൻ്റെ സാധ്യതകൾ ഇതെല്ലാം പറഞ്ഞു തരാൻ ഒരു മുൻ എയർ ആണ് ഇന്ന് നമ്മുടെ അതിഥിയായിരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ എപ്പോഴും നമ്മുടെ ഒരു വിഷസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ആദ്യത്തെ ഒരു അഞ്ച് വിഷസിൽ വരും ഈ ഫ്ലൈ ചെയ്യുക എന്നുള്ളത് അല്ല അപ്പം അത് പൈലറ്റ് ആവാം പൈലറ്റ് ആവണം ഒരു ഒരു എന്താണ് പറയുക ഒരു പ്ലെയിൻ ഓടിക്കണം അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ഓടിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ ചെറുപ്പം തൊട്ടേ നമുക്കൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു പ്രൊഫഷനായിട്ട് തന്നെ ചിന്തിക്കുന്നതൊക്കെ സീരിയസ് ആയിട്ട് നമ്മുടെ എന്താണ് പറയുക നമ്മുടെ ഒരു അംബീഷൻ എന്നതിനപ്പുറത്ത് ഒരു പ്രൊഫഷൻ എനിക്ക് ഈ പ്രൊഫഷൻ മതി എന്നൊക്കെ സീരിയസ് ആയിട്ട് ആലോചിക്കുക ഒരു പക്ഷേ നമ്മുടെ ഈ ടെൻത്തിനൊക്കെ ശേഷമായിരിക്കും സ്കൂളൊക്കെ കഴിഞ്ഞ് പ്ലസ് ടു അല്ലെങ്കിൽ മേ ബി പ്ലസ് ടു ഒക്കെ കഴിയുന്ന ആ സമയത്തായിരിക്കും എന്തുകൊണ്ട് ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തു കൂടുക അപ്പോൾ അങ്ങനെ ആ പ്രൊഫഷനെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ നമ്മൾ ഈ പ്രോഗ്രാം കാണുന്നുണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് എന്താണ് ഈ സംഭവം ഇത് ഇവർ ഈ കാണുന്ന ഈ ഗ്ലാമർ പരിവേഷം തന്നെയാണോ ഇതിനുള്ളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എത്തിപ്പെടാൻ നമുക്കുള്ള അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ബേസിക്കലി എന്താണ് ഹൂസ് എൻ എയർ ഹോസ്റ്റസ് എയർ ഹോസ്റ്റസ് ഇസ് എവ്രിഥിങ് ഇൻസൈഡ് ദ എയർക്രാഫ്റ്റ് ദേ ആർ ദ ഫയർ ഫൈറ്റേഴ്സ് ദ ആർ ദ ഡോക്ടേഴ്സ് ദേ ആർ ദ സെക്യൂരിറ്റി പേഴ്സൺ ദേ ആർ ഇൻ ഇൻസൈഡ് ദ ഫ്ലൈറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ദേ ആർ ഓൾ ടുഗതർ ഇപ്പോൾ ഫ്ലൈറ്റിൽ ഏതെങ്കിലും മിഡ് ഓഫ് ദ എയർ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ചെയ്യണം അപ്പം എല്ലാം അറിയണം എല്ലാം അറിയണം അപ്പോൾ ഏതൊരു എപ്പോഴാണ് ഒരു എയർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിലേക്ക് കടക്കാൻ പറ്റുന്ന ഒരു ഏജ് എന്താണ് വാട്ട് ആർ ദി ബേസിക് ക്വാളിഫിക്കേഷൻ ഫോർ ദാറ്റ് ബേസിക്കലി പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ യു ആർ ക്വാളിഫൈഡ് പതിനെട്ട് വയസ്സിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ക്യാബിൻ ക്രൂബിന് അപ്ലൈ ചെയ്യാൻ പറ്റും ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു ആണ് പ്ലസ് ടു മിനിമം പ്ലസ് ടു എങ്കിലും വേണം എന്നുള്ളതാണ് ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്ലസ് പോയിന്റ് സോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് എപ്പോഴാണെങ്കിലും ക്യാബിൻ ക്രൂവിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം വാക്ക് ഇൻ ഇൻറ്റർവ്യൂസ് ഉണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ പല എയർലൈൻസിനും അവരുടെ വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റിൽ പോയി അപ്ലൈ ചെയ്തതിന് ശേഷം അവരൊരു ലെറ്റർ സെൻഡ് ചെയ്യും മെയിൽ സെൻഡ് ചെയ്യും സോ ആ മെയിലിന് ഡേറ്റ് അനുസരിച്ച് നമുക്ക് അവിടെ പോയി ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി അറിയേണ്ടത് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ ഒരാൾ കുഴപ്പമില്ലാത്ത രീതിയിലൊരു മാർക്കൊക്കെ വാങ്ങി പ്ലസ് ടു പാസ്സായി ഇപ്പം ഇപ്പോൾ ആ ടൈമാണ് കാരണം പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർ എന്ത് ടൈമാണ് അപ്പോൾ ബെസ്റ്റ് ടൈമാണ് നമുക്ക് അപ്പം എന്നാൽ ഡയറക്റ്റ് പോയിട്ട് ഇപ്പം നമുക്കൊരു എയർലൈൻ കമ്പനിയിൽ പോയിട്ട് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അതിന് ഈ പറയുന്ന കുറേ കോഴ്സുകൾ പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട് ഹോസ്റ്റസ് ആൻഡ് ക്യാബിൻ ക്രൂ എന്നൊക്കെ പറഞ്ഞ കോഴ്സുകളുണ്ട് അപ്പം അങ്ങനെയുണ്ടോ അതായത് ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ്റെ അപ്പുറത്ത് ഈ സർട്ടിഫൈഡ് ആവണം ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് എന്താണ് അതിനെ കുറിച്ച് പറയും സോ ബേസിക് ക്വാളിഫിക്കേഷൻ്റെ അപ്പുറത്ത് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് എപ്പോഴും ഒരു പ്ലസ് പോയിൻ്റ് ആണ് അത് അതെടുത്തിട്ട് മാത്രമേ ഒരു ക്യാബിൻ ക്രൂ വോക്കിന് ഇൻ്റർവ്യൂവിന് പോകൂ എന്നൊരു നിയമം ഇല്ല പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു എയർലൈൻ്റെ വോക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ പോവാം അപ്ലൈ ചെയ്യാം ഇഫ് യു ആർ ലക്കി ആൻഡ് ഇഫ് യു ഹാവ് ദാറ്റ് പാഷൻ ഇൻസൈറ്റ് യു ദിൽ ഗെറ്റ് സെലക്ട് അങ്ങനെയാണെന്ന് യെസ് മെയിനായിട്ട് നമുക്ക് ഈ പറയുന്ന അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല ഞാൻ പ്ലസ് ടു കഴിഞ്ഞു അല്ലെങ്കിൽ ഒരാൾ പ്ലസ് ടു കഴിഞ്ഞു അയാൾ പോവുകയാണ് ഭയങ്കര പാഷണറ്റബോട്ട് ദിസ് പ്രൊഫഷൻ അങ്ങനെ പോവുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയാൾക്കിനെ കുറിച്ച് മറ്റൊന്നും അറിയില്ല പാഷൻ ഉണ്ടെന്നല്ലാതെ എന്താണ് സംഭവങ്ങളൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെ പോകുന്ന ഒരാൾക്ക് അത് ഓക്കെ ആയിരിക്കും ആ ഇൻ്റർവ്യൂ സി ക്യാബിൻ ക്രൂ ആവുന്നതിന് മുമ്പ് ചില ആൾക്കാർ ഭയങ്കര എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് പോകുന്ന ആൾക്കാരുണ്ട് ചിലർ ഇതിനെപ്പറ്റി നന്നായിട്ട് പഠിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട് സോ ബേസിക്കലി ക്യാബിൻ ക്രൂവിന് കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ യുവർ സ്കിൻ ടോൺ യുവർ സ്കിൻ ടോൺ എന്ന് പറയാൻ പറ്റില്ല സ്കിൻ ബേസിക്കലി സ്കിൻ ടോൺ ഒരിക്കലും ഒരു പ്രശ്നമല്ല സ്കിൻ അതായത് ക്ലിയർ ആയിട്ടുള്ള സ്കിൻ വേണം എന്ന് മാത്രമേ ഉള്ളു കൂടെ ഈ കാര്യങ്ങളൊക്കെ അറിയണമല്ലോ ഇപ്പോൾ എല്ലാവർക്കും പറ്റുന്നതല്ല ഈ പ്രൊഫഷൻ എനിക്ക് തോന്നുന്നു അതിന് ഈ പറയുന്നത് പോലെ നമ്മുടെ ഫിസിക്കൽ എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസിനു വേണമല്ലേ ചില ഫിസിക്കൽ പോയിന്റ്സ് വേണമല്ലേ എനിക്ക് തോന്നുന്നു ഹൈറ്റ് അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ എത്രമാത്രം ഉണ്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഉണ്ടോ ഓരോ എയർലൈനും അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ഇപ്പം എയർ ഇന്ത്യയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ല ഇൻഡിഗോയ്ക്ക് വരുന്നത് ഇൻഡ്യഗോടല്ല സ്പൈസ് ജെറ്റിന് വരുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് എയർലൈൻസിൻ്റെ ഒന്നും തന്നെ ആയിരിക്കില്ല ഇന്റർനാഷണൽ എയർലൈൻസിന് വരുന്നത് സോ ഓരോ എയർലൈനും അതിൻ്റെതായ റൂൾസ് ഉണ്ട് ഇപ്പം ഹൈറ്റും വെയ്റ്റും കൂടിയാണ് നമ്മൾ ബി എം ഐ കാൽക്കുലേറ്റ് ചെയ്യുക സോ എന്താ പറയുക ഒരു യൂണിവേഴ്സലായിട്ട് അവർ ബി എം ഐ ആണ് നോക്കുക നിങ്ങളുടെ ഹൈറ്റിന് പ്രപ്പോഷൽ ആയിട്ട് വെയ്റ്റ് ഉണ്ടോ എന്നുള്ളതാണ് അവർ ചെക്ക് ചെയ്യുക ഞാൻ പോയപ്പോ അവിടെയുള്ള മിനിമം ഹൈറ്റ് ആയിരുന്നു എന്നെ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ എങ്കിലും വേണം എന്നുള്ളതായിരുന്നു പക്ഷെ ഒരുപാട് ഹൈറ്റ് കുറയാനും പാടില്ല കേട്ടോ ദാറ്റ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയ്റ്റ് വേണം ബി എം ഐ നോർമൽ ആയിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ദെൻ കംസ് ദ സ്കിൻ ക്ലിയർ ആയിരിക്കണം കളർ ഒരു പ്രശ്നമേ അല്ല ഓൺലി എന്താ പറയുക നമ്മുടെ സ്കിന്നിൽ സ്കാസും പിംപിൾസും ഒന്നും പാടില്ല എന്നുള്ളതാണ് അവരുടെ ഒരു ഇതെന്ന് പറയുന്നത് ക്ലിയർ സ്കിൻ ദെൻ ലാംഗ്വേജ് ഇംഗ്ലീഷ് ഉറപ്പായിട്ടും പറയാനും എഴുതാനും ഒക്കെ അറിഞ്ഞിരിക്കണം ആൻഡ് ഓൾസോ ഹിന്ദി

പിന്നെ എന്താ പറയുക നിങ്ങളുടെ ബിഹേവിയർ നിങ്ങളുടെ ഒരു അറ്റയർ എങ്ങനെയായിരിക്കും സി ഇത് ഭയങ്കര പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ് ഹെഡ് ടു ടു അവർ നോക്കും ഹൗസ് യുവർ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് നിങ്ങൾ സംസാരിക്കുന്ന രീതി എങ്ങനെയാണ് ഈവൻ യുവർ ആർ മൈന്യൂ തിങ്സ് യുവർ നെയിൽസ് ഉൾ ഓൾസോ വിൽ ചെക്ക് ഈ വാക്കിൻ റൗണ്ട് മാത്രമേ ഉള്ളൂ മീൻസ് ഫേസ് ഫേസ് ടു അല്ല ഇറ്റ് ചില സമയങ്ങളിൽ അവർ ഒരു റൗണ്ട് മാത്രമേ വെക്കാറുള്ളൂ പിന്നത്തെ റൗണ്ട് വരുന്നത് അടുത്തുള്ള ദിവസങ്ങളിലായിരിക്കും അത് ഫേസ്റ്റ് റൗണ്ടിൽ സെലക്ട് ആയാൽ മാത്രമായിരിക്കും അടുത്ത ദിവസങ്ങളിൽ അവർ ഡേറ്റ് പറഞ്ഞിട്ട് നിങ്ങളെ വിളിക്കുക ജസ്റ്റ് ഫോർ എക്സാമ്പിൾ സോ അതൊരു സെയിം തന്നെയാണ് അതായത് ഇപ്പം പല ദിവസം ഇന്റർവ്യൂ ഉണ്ടെങ്കിലും ഒരു ദിവസം ഇന്റർവ്യൂ ഉണ്ടെങ്കിലും ബ്രൌൺസ് എല്ലാം സെയിം തന്നെയായിരിക്കും സോ ഇറ്റ് കംസ് ലൈക്ക് ആദ്യം ഒരു പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും ബട്ട് ഈ പേഴ്സണൽ ഇന്റർവ്യൂവിന് മുമ്പ് ദിൽ ടു ദ ഗ്രൂമിംഗ് ചെക്ക് നിങ്ങളെ കൊണ്ടുപോയി നിങ്ങളുടെ ഹൈറ്റ് വെയിറ്റ് നിങ്ങളുടെ ക്ലിയർ സ്കിൻ ചെക്ക് അതെല്ലാം ചെയ്യും അതിനുശേഷം പിന്നെ ഗേൾസിനും ബോയ്സിനും ഡിഫറെൻ്റ് ആണ് ഗേൾസിൻ്റെ ഹൈറ്റ് ഒക്കെ ഡിഫറെൻ്റ് ആണ് അവർക്ക് ഇതേക്കാണ്ട് കീപ് ദ ബിയേർഡ് ആൻഡ് ഓൾ യു ഷുഡ് ബി ക്ലീൻ ഷേവ് ഗേൾസിൻ്റെതാണെങ്കിൽ യു ഷുഡ് ബി നീറ്റ്ലി ഗ്രൂംഡ് എന്നുള്ളതാണ് ഗ്രൂമിങ് സെഗ്മെന്റിൽ അവർ നോക്കുന്നത് വരുന്നതാണ് പേഴ്സണൽ വൺ ടു വൺ ഒരു സെഷൻ വരും അവിടെ ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ സെൽഫ് ഇൻട്രോഡക്ഷൻ പറയാൻ പറയും എവിടെയാണ് വീട് എന്ന് ചോദിക്കും വളരെ ബേസിക് ആയിട്ടുള്ള വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരിക്കും ബട്ട് ചെയ്യുന്നത് ചെയ്യുന്നത് കോൺഫിഡൻസ് ലെവലൊക്കെ ആ സമയത്താണ് അവർ നോർമൽ സാധാരണ എല്ലാ ജോബിലും കാണുന്ന ഒരു സെഷൻ അല്ലേ ഞാൻ വെരി വെരി കാഷ്വൽ ഓക്കേ അവർക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകുന്നത് ഒന്നിൽ ജി ഡിയിലേക്കായിരിക്കും അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ചെക്കിലേക്കായിരിക്കും സോ ഒന്നിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ വരും ഇല്ലയെന്നുണ്ടെങ്കിൽ ജി ഡി വരും സോ അതിലേതായാലും ഇപ്പോൾ ജി ഡി ആണെങ്കിൽ അവരൊരു ടോപ്പിക്ക് തരും മോസ്റ്റ്ലി അങ്ങനെയാണ് നടക്കാറ് ഒരു ടോപ്പിക്ക് തരും ഒരു പത്ത് പേര് ഇരിപ്പുണ്ടാവും അതായത് ഈ രണ്ട് റൗണ്ടിലും പാസ് ആയിട്ടുള്ള ഒരു പത്ത് പേരെ ചേർത്തിരുത്തിയിട്ട് റൗണ്ട് ഒരു ഗ്രൂപ്പ് ആക്കിയതിന് ശേഷം ആ ഒരു ടോപ്പിക്ക് വരും ആ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾ സംസാരിക്കാൻ പറയും നമ്മളെത്ര റെലവൻറ്റായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് അത് പറയുന്നു അവര് സെലക്ട് ആകും ജി ഡി ആണ് ഏറ്റവും ഡിഫിക്കൽട്ട് അതിലാരണം എല്ലാരും പറഞ്ഞുവിടുന്നത് ഒരാളെ ഒക്കെ സെലക്ട് ചെയ്യുള്ളൂ പിന്നെ വരുന്നത് ഹിന്ദി എന്തായാലും ഒരു ചെക്കിംഗ് ഉണ്ടാവും അത് വൺ ടു വൺ സംസാരിക്കും അവർ നിങ്ങളോട് ചോദിക്കും ആയു കംഫർട്ടബിൾ ഇൻ ഹിന്ദി എന്നുള്ള കാര്യം ചോദിക്കും കംഫർട്ടബിൾ ആണെന്ന് പറയാണെങ്കിൽ പിന്നെ ഫുള്ള് ഹിന്ദിയിലായിരിക്കും സംസാരിക്കാൻ പറ്റില്ല ഓക്കെ ഇതാണ് റൗണ്ട്സ് അല്ലേ ദെൻ ഫൈനലി അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അവർ ചൂസ് ചെയ്യുക ഇത് നോക്കുക ഇപ്പം എക്ത പറഞ്ഞത് പ്ലസ് ടു കഴിഞ്ഞ ഒരാൾക്ക് എയ്റ്റീൻ ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഇത് നേരിട്ട് പോയി അറ്റൻഡ് ചെയ്യാം അറ്റൻഡ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെബ്സൈറ്റ് ത്രൂ അപ്ലൈ ചെയ്തതിന് ശേഷം കോൾ വരുമ്പോൾ പോയി അറ്റൻഡ് ചെയ്യാം

ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഒരു പ്ലസ് പോയിൻ്റ് ആണ് ഇപ്പോൾ ഇതൊന്നും കിട്ടാത്തൊരു കുട്ടി ഇപ്പോൾ ഒരു ഏവിയേഷൻ കോളേജിലോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ പോവാത്തൊരു കുട്ടി ഇൻ്റർവ്യൂന് പോയി കഴിഞ്ഞാൽ മേ ബി ആൾക്കൊരു ഇരുപതോ ഇരുപത്തഞ്ചോ പ്രാവശ്യം ഒരു ഇൻറ്റർവ്യൂവിന് പോകേണ്ടി വരും ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പോഴത്തെ സൈഡിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഒരു വൺ ഇയർ ഒരു ഡിപ്ലോമ കോഴ്സൊക്കെ എടുത്തിട്ട് അതിൻ്റെ എന്താ പറയുക ഫുൾ തിങ് പഠിച്ചതിന് ശേഷം പോവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒന്നോ രണ്ടോ ഇന്റർവ്യൂ കൊണ്ട് കിട്ടാം അല്ലെങ്കിൽ ഒരു ആറോ ഏഴോ ഇന്റർവ്യൂ കൊണ്ട് കിട്ടാം ആ ഒരു ഇത് കുറവായിരിക്കും നമ്മൾ എടുക്കുന്ന ചാൻസസ് വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ബി വെരി ഹെൽപ്ഫുൾ ഏവിയേഷൻ ഇൻഡസ്ട്രിയെ പറ്റി കുറേ അറിയാനും നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് ഗ്രൂമിങ്ങിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ ആക്ച്വലി പിന്നെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുമ്പോൾ വി ഷുഡ് ബി വെരി വെരി കെയർഫുൾ ബിക്കോസ് ദെ ആ ലോട്ട് ഓഫ് തിങ്സ് ഹാപ്പനിങ് അറൗണ്ട് ദെ ആർ ലോട്ട് ഓഫ് സ്കാംസ് ആസ് വെൽ അപ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻഡസ് എന്താ പറയുക

ഇപ്പോൾ ഫ്ലൈറ്റിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക നമുക്കിപ്പോൾ അതിനകത്ത് അതിനകത്ത് ടെക്നിക്കൽ കാര്യങ്ങളോ ഒന്നും അറിയില്ല ആസ് എ പാസഞ്ചർ ഞാൻ കയറി ഇരിക്കുവാണ് അപ്പം ഞാൻ ഫ്ലൈ ചെയ്യാണ് പോവാണ് ബട്ട് എന്താണ് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അല്ലേ ആണ് തരുന്നത് അപ്പം അതൊക്കെ മേ ബി നിങ്ങളുടെ നിങ്ങൾ വൺസ് യു ഗെറ്റ് സെലക്ടിനു ശേഷം പറയുന്ന കാര്യങ്ങളൊക്കെ അറിയാം ട്രെയിൻ എക്സാം അതല്ലാതെ അതിന് മുമ്പ് ഈ പറയുന്ന

ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലസ് ടു കഴിഞ്ഞ് വരുന്നവരുണ്ടാവാം അല്ലാത്തവരുണ്ടാവാം സോ അവർ ജനറലൈസ് ചെയ്താണ് ചോദിക്കുക ഒരിക്കലും ഏതിനുശേഷം ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റൻസ് എന്തെങ്കിലും ചോദിക്കുമായിരിക്കും നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ജനറൽ നോളജ് ക്വസ്റ്റൻസ് ചോദിക്കുമെന്നല്ലാണ്ട് ഭയങ്കര ആയിട്ടൊന്നും ദി വിൽ നെവർ ആസ്ക് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലസ് പോയിന്റ് ആണ് നമുക്ക് അറിവ് എപ്പോഴും നല്ലതാണല്ലോ അപ്പോൾ പഠിച്ചിരിക്കുക എന്നുള്ളതാണ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇസ് ഹൗ യു ബിഹേവ് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സോ ഒരാളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ നിങ്ങളെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ നോക്കുന്ന ഒരു കാര്യം നമ്മളൊരു ഒരു കമ്പനിയിലേക്ക് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ആണല്ലേ ആ ട്രെയിനിങ്ങിനെ കുറിച്ച് പറയാം അത് എത്ര നാളുണ്ടാവും അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുക അത് എത്രമാത്രം ചാലഞ്ചിങ് ആണ് നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ക്രൂ ലൈഫ് ഭയങ്കര ലക്ഷറിയാണ് പക്ഷേ അകത്തേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് അറിയുമ്പോഴേ മാത്രമേ അറിയത്തുള്ളൂ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ആക്ച്വലി കാരണം ഈ ഒരു ത്രീ ത്രീ ആൻഡ് ഹാഫ് മന്ത്സ് ആയിരിക്കും നമ്മൾ ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്നത് കാരണം ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ ഫെയിൽ ആയിക്കഴിഞ്ഞാൽ എഗൈൻ യു ഹാവ് ടു റിപ്പീറ്റ് ദ എൻറ്റയർ കോഴ്സ് അങ്ങനെയൊക്കെ കുറച്ച് റൂൾസ് ഉണ്ട് ആൻഡ് എഗെയിൻ അത് ഡിപ്പെൻഡ്സ് ആണ് ഓരോ എയർലൈനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇൻ കേസ് ആ ട്രെയിനിങ് ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ടാണ് മേ ബി നിങ്ങൾക്ക് ആ ഒരു എക്സാം എഴുതാണ്ട് പറ്റാണ്ട് പോയെന്നുണ്ടെങ്കിൽ ഇറ്റ് ഡിപ്പെസ് ചിലപ്പോൾ അവർ ആ എക്സാം മാത്രമായിട്ട് എഴുതിക്കുമായിരിക്കും ഇല്ല വീക്ലി ദർ വാസ് എ ടെസ്റ്റ് ഫോർസ് ഐ വാസ് വർക്കിംഗ് അവിടെ വീക്ക്ലി ടെസ്റ്റ് ഉണ്ടായിരുന്നു ആൻഡ് അതെ അതെ ഓരോന്ന് ക്ലിയർ ചെയ്യുക ഡി ജി സി എൻ വി ഹ് മെഡിസിൻ വി ഹാവ് ഫസ്റ്റ് മെഡിസിൻ അല്ല വി ഹാവ് ഫസ്റ്റ് എയ്ഡ് വി ഹാവ് സേഫ്റ്റി വി ഹാവ് സർവീസ് സോ ഓരോ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ നേരത്തെ ബിഗിനിങ്ങിൽ പറഞ്ഞു ഇൻ കേസ് നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാ പോലും രക്ഷിക്കാൻ എയർ ഹോസ്റ്റസ് ഹാസ് ടു ടു ബി ആ എല്ലാം കമ്പനീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതെ അതെ ഈ പറയുന്ന ഈ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ ബേസിക് തരും ഒരു ഇപ്പൊ നമ്മള് ഹൈ സ്കൂളില് മുമ്പ് നമ്മൾക്ക് ഒരു എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ പി കിട്ടുന്ന പോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടും ബാക്കി ഈ ത്രീ ആൻഡ് ഹാഫ് മന്ത്രി അപ്പൊ അത് നമുക്ക് ഫീസ് ഉണ്ടോ <laughs> ും <laughs> so, tell give three chances ah yanku anganeya irunnu ore moonu chance undayoru ore testinum adey adey ah. ore testil moonu chances tharam moonu chancesil namukku clear ayan pattillengu unfortunately there oh, to hai. go back okay appo three and half monthsil ee parayana testl ellam nammal clear cheyunu

ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ആയിരിക്കും ഫാം എന്ന് പറയുന്നത് അവിടെ ഗെറ്റ് ഓൺ ദ ബോർഡ് നമുക്ക് ഡിഫറെ ട്രെയിനിങ് ആൻഡ് ട്രെയിനിങ് എന്ന് ഓൺലി ഇൻ ദ ബുക്ക് അല്ലേ നമ്മളെല്ലാം വായിക്കുന്നു എഴുതുന്നു പഠിക്കുന്നു ഇങ്ങനെയൊക്കെയാണെന്ന് അറിയുന്നു പക്ഷെ നമ്മൾ ഫ്ലൈറ്റിൽ പോകുമ്പോഴത്തേക്കും ഓവർ ആൻഡ് എ വെരി നൈസ് എക്സ്പീരിയൻസ് ഈ ഉണ്ട് ചില അതായത് റിയൽ ഫ്ലൈറ്റിലേക്ക് മുമ്പേ ദാറ്റ് ഇസ് അതാ ഞാൻ പ്രാക്ടിക്കൽ ഉണ്ട് എല്ലാം ഉണ്ടാവും യാ യാ ബട്ട് അല്ലേ യാ നമ്മൾ ശരിക്കും ഒരു ക്രൂ ജോലിയിലേക്ക് എന്റർ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ഫ്ലൈമ്പും സർവീസ് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ്